بسم الله الرحمن الرحيم. نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، اتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. بهمان സഹോദരി സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും പണച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട ജീവി ഏതാണ്? മനുഷ്യൻ എന്ന് എല്ലാവരും. മനുഷ്യന്റെ മഹിമ പോലീസ പറഞ്ഞാൽ തീരുകയില്ല. അതുല്യനായ മനുഷ്യൻ, അതിമാനുഷ്യൻ എന്നൊക്കെ പറയും. സയൻസ് ഫിക്ഷൻ നോവലുകളിൽ സൂപ്പർമാനെ പറ്റിയുള്ള സ്വപ്നങ്ങളുണ്ട്. നമ്മളുടെ കുട്ടികളുടെ തലകളിൽ, തലച്ചോറിൽ തിരികിക്കേറ്റുന്ന ബാലപ്രസിദ്ധീകരണങ്ങളിൽ സ്പൈഡർമാൻ പോലെ, ഇമാൻ പോലെ ഒരുപാട് ഒരുപാട് അത്ഭുത സിദ്ധികൾ കാണിക്കുന്നതായി ധരിപ്പിക്കുന്ന മനുഷ്യന്മാരുടെ ചിത്രീകരണങ്ങൾ, മാന്ത്രികന്മാർ, പറക്കുന്നവർ, ചെറുതാകുന്നവർ, അദൃശ്യരാകുന്നവർ, രൂപം മാറുന്നവർ, പലതരം ഗോളങ്ങളിലേക്കുള്ള യാത്രകൾ ചെയ്യുന്നവർ ഒക്കെയുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, ആവശ്യങ്ങളല്ലെങ്കിലും ആവശ്യമായിട്ടുള്ള സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. ഇവിടെ അങ്ങനെയുള്ള മനുഷ്യരൊന്നുമില്ല. ഉള്ള മനുഷ്യർ തന്നെ ഈ ദുനിയാവിലെ ഏറ്റവും വിശിഷ്ട ജീവികളാണ് എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ, സാഹിത്യകാരന്മാർ, കവികൾ, നേതാക്കന്മാർ, വലിയവന്മാർ, നോവലിസ്റ്റുകൾ,
കഥാകാരന്മാർ എല്ലാവരും 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 ഈ രീതിയിലാണ് മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്. എന്താ മനുഷ്യന്റെ മഹത്വം? എന്തുകൊണ്ട് മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി? മറ്റാർക്കുമില്ലാത്ത പ്രത്യേകത എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ വിളക്കുകൾക്ക് ചുറ്റും പാറിക്കളിക്കുന്ന ഇയാമ്പാറ്റകളെ നോക്കി, അല്പായുസ് മാത്രമേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നശിക്കും, ചിറകൊടിഞ്ഞ് കരിഞ്ഞു വീഴും. റോഡുകളിൽ ചിരിപ്പായുന്ന വാഹനങ്ങൾ കടിയിൽപ്പെട്ട് എത്രയെത്ര കൊച്ചു മൃഗങ്ങളാണ് മരിച്ചു പോകുന്നത്, നശിച്ചു പോകുന്നത്. എവിടെയും ഒരു നായ ചത്തതിന്റെ പേരിൽ കാക്ക ഇലക്ട്രിക് പോസ്റ്റിൽ ഷോക്കേറ്റ് ചത്തതിന്റെ പേരിൽ ഒരു ബഹളമില്ല. ഒരു മനുഷ്യനെങ്ങാനും വണ്ടി തട്ടിയാൽ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകളും ഓടിക്കൂടി. മനുഷ്യൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യനും ഒരു ജന്തുവാണ്, മനുഷ്യനും ഒരു ജീവിയാണ്. വില നിശ്ചയിക്കപ്പെട്ടിട്ടേയില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിലയുള്ള മൃഗങ്ങളുണ്ട്. വെള്ള മൂന്ന വവ്വാൽ കോടിക്കണക്കിന് രൂപ വിലയുണ്ട്. ഒരു കിലോ മയക്കുമരുന്നിന് 1 കോടി രൂപയാണ് വില. എന്നാൽ ഈ മനുഷ്യന്റെ വില എത്രയാണ്? നമ്മളെ ഓരോരുത്തരുടെയും വില എത്രയാണ്? അതിന് വില നിശ്ചയിച്ചിട്ടില്ല. വില എത്ര ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കുക ഓരോരുത്തരുടെയും ജീവൻ. അപ്പൊ എന്താണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകാം? മറ്റു മൃഗങ്ങളെക്കാളേറെ നമ്മൾ ഉന്നതനാണെന്ന് പറയാൻ എന്താണ് കാരണം? രണ്ടുകാലുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണോ? കോഴിയുണ്ടല്ലോ, പല ജാതി മൃഗങ്ങളുണ്ടല്ലോ, ജീവികളുണ്ടല്ലോ. സംസാരിക്കുന്നത് കൊണ്ടാണോ? കുയിലുകൾ പാടുമാണ്. നീന്തുന്നത് കൊണ്ടാണോ? എഴുതുന്നതും വായിക്കുന്നത് കൊണ്ടാണോ? ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. അതിന്റെ പേരിലാണോ മനുഷ്യൻ ഉന്നതനാണെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടൊക്കെ എന്താ ആവശ്യം? ജീവിക്കല്ലേ വേണ്ടത്? ഈ ലോകത്ത് ജീവിക്കണം, മരിക്കണം. മരിക്കുന്നത് വരെയുള്ള ജീവിതത്തിൽ ഇതൊന്നുമില്ല എന്ന് വിചാരിക്കാം. വാഹനങ്ങളോ മോട്ടോർ വാഹനങ്ങളോ കണ്ടുപിടുത്തങ്ങളോ ഒന്നുമില്ല, സ്കൂളില്ല, കോളേജില്ല, വിദ്യാലയങ്ങളില്ല എന്ന് വിചാരിക്കാം. എങ്കിൽ മനുഷ്യൻ മനുഷ്യനാവൂലേ? ആവും. കുടുംബമുണ്ടാവില്ലേ? സ്വഭാവ സംസ്കാര മര്യാദകൾ ഉണ്ടാവില്ല? അപ്പൊ പിന്നെ ആവശ്യം എന്താണ് എന്ന് ചിന്തിക്കുക. കളിക്കളങ്ങളുണ്ട്, മനുഷ്യൻ എത്രമാത്രം ചെലവേറിയ ജന്തുവാണോ? മനുഷ്യനൊന്ന് ജീവിക്കണമെങ്കിൽ നാടകം വേണം, സിനിമ വേണം, ഗാനമേള വേണം, ഒപ്പന വേണം. മൃഗങ്ങൾക്ക് ജീവിക്കാനൊന്നും വേണ്ട. അവർക്ക് സന്തോഷിക്കാനും ആടിപ്പാടാനും തുള്ളിച്ചാടാനും അതൊന്നും ആവശ്യമില്ല. കോടി രൂപയുടെ ചെലവുള്ള കളികളാണ് ക്രിക്കറ്റും അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള എല്ലാ കളികളും. ഇതെല്ലാം മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. അവനൊന്ന് ചിരിക്കണമെങ്കിൽ, അവൾക്കൊന്ന് സന്തോഷിക്കണമെങ്കിൽ ഇത്ര വലിയ ചെലവുണ്ട്. ലോകത്ത് ഒരുപാട് കോടി ആശുപത്രികളുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോക്ടർമാരും നഴ്സുമാരും. ഒരു ദിവസം ഒരു നഗരത്തിൽ മെഡിക്കൽ ഷോപ്പിൽ വിൽപ്പന നടക്കുന്ന മരുന്നുകളുടെ മൂല്യം എത്ര കോടിയാണ്? മനുഷ്യൻ മൃഗലോകത്തിലെ ജീവലോകത്തിലെ ഒരു ചെറിയ മെമ്പറാണ്. നമ്മുടെ തലയിൽ മാത്രം 100-150 പേരുണ്ടാകാം. നമ്മുടെ ഓരോരുത്തരുടെയും കാലുകൾക്കടിയിൽ ഒരുപാട് മുട്ടകളുണ്ട്. ഈ ചുറ്റുവട്ടത്തുമായി നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഒരുപാട് ജീവികൾ, കൃമികൾ, കീടങ്ങൾ, പ്രാണികൾ ഉണ്ട്. അവക്ക് വേണ്ടി ആശുപത്രികൾ ഇല്ല.